இல்ல இல்ல இங்க ஸ்டாப் பண்ணிக்கலாம் ஓடி வந்துலாம் நான் நல்லா போஸ் குடுறேன் இதானா ஸ்டாப் இதானா ஸ்டாப் महाबलीपुरुत वेल क्यों इन नमें विष्णु बर्थडे आटो आी अक्टोबर आक्टोबर आी ना विष्णु बर्थडे अब विष्णु बर्थडे विशेष अब विष्णु इन जोलि नमुक बर्थडे आघोषिका पटी रे जोली अब या क्यों या चेन्न इन बुद्धिमुट चेन्न कुरे दस नमक महाबलीपुर चेन्न टाउण कई ट्रेन कौ नाम निका स्थल रेलवे स्टेशन तेटो क्रोम पे ट्रेन पेटी आ अब या विष्णु वी गुड बै रहा वीडियो अब विष्णु बर्थडे ना इन्ले चील आघोषु इन प्रत्येक अब या विष्णु ओके अब विष्णु जोलि या वीर चलो अड़ता वील वो वीएं षाफी वे वेटिंग ना लोणा उद्देशिक षाफी वन वीएकू अद ना वी उटी अगर पा अब इन महाबलपुर अब वीएड़े चूरे पत्त किलोमीटर अब किलोमीटर अड़ता ओटा ओके अब हापी बर्थडे विष्णु चेना अब या महाबलीपुर ओके अब ना महाबलीपुर नई कुछ मुंबे वी तेज वीडूम पवाने 53 किलोमीटर महाबलीपुर याडिंग एड़क पेट नमु महाबलीपुर अवड़े का काम वे चेन टाइट चेन फुल लूस और वे टाइटे ट्रिप पत् रोर किलोमीटर पुरत ओड़ी टाइट समय ना महाबलीपुरो महाबलीपुर नाम रूम बैक इवे पार्क इधर ना रूम ऑनलाइन बुक मेक माय ट्रिप सैटल बुक चूम अत्यावश्यम ना रूम कुछ रेन्टा टॉयलट वैलिए ना नील टॉयलट अब ना महाबलीपुर वन रूम मेक माय ट्रिप वह 500 रूपये रूमि रेन्द अब इन अड़े पिपाई एंजल या महाबलीपुर का कल कथ पर महाबलीपुर अब बैक महाबलीपुर इवेड़ का इवेल इवड़ा या ताम इवड़ा इष्टंपोले रूम्स अवेलेबि पुलि टूरीस्ट प्लेस इंपोल टूरीस्ट आलका वर स्थल महाबलीपुर कड़ल तीर स्थल
ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വെച്ചാൽ ഇവിടത്തെ കല്ലുകളാണ് കല്ലുകൾ കഥ പറയുന്ന സ്ഥലമാണ് നമ്മുടെ മഹാബലിപുരം ഇനി ഞാൻ എത്ര പെട്ടെന്ന് നാട്ടിലായിട്ട് എത്ര കേട്ടോ വണ്ടി ഇപ്പോൾ ഫുൾ ടൈം ഓഫായിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കും അതുവരെ നമുക്ക് തൽക്കാലം ഇങ്ങനെയെങ്കിലും ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ഞാനിപ്പോൾ പണിയാനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ഇതുണ്ടോ ഇവിടെ എല്ലാം നമ്മളെ വർക്കിലൊക്കെ കാണത്തില്ലേ ആ ടൈപ്പ് ഫോറിനേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് റൂം കിട്ടും ലക്ഷറി റൂം വേണമെങ്കിൽ ലക്ഷറി റൂം കിട്ടും ചീപ്പ് റൂം വേണമെങ്കിൽ ചീപ്പ് റൂം കിട്ടും ഒരു 450-500 തൊട്ട് റൂം എല്ലാവർക്കും കിട്ടും ഡബിൾ റൂം അപ്പോൾ നമ്മൾ പോകുന്ന കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ് കൃഷ്ണൻ്റെ വെണ്ണയുള്ള കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ലേ അത് തന്നെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്ന് അടുത്താണ് 250 മീറ്റർ ദൂരം പോയാൽ മതി ഇവിടെ കാണേണ്ട ഒരു കല്ലാണത് ആ കല്ലിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പിന്നെയെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഭയങ്കര മഴയായതുകൊണ്ട് ഒരു ദിവസം ഒരു വീഡിയോ പോലെ എടുക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ വീഡിയോ ബാക്കപ്പ് ഒന്നുമില്ല ഇന്ന് എടുക്കുന്ന വീഡിയോ തന്നെ ഇന്ന് ഇടണം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ അവിടെ വിഷ്ണുവിൻ്റെ അവിടെ തറയിലായിരുന്നു കിടന്നത് അപ്പോൾ നല്ല തണുപ്പടിച്ചിട്ട് കാൽ തീരെ വയ്യ സത്യത്തിൽ എനിക്ക് ഇന്ന് തീരെ വയ്യ കാൽ നടക്കുമ്പോൾ ഭയങ്കര വേദന അപ്പോൾ എന്തായാലും ഇന്ന് ഡെയിലി വീഡിയോ ഇടുന്നുള്ളതുകൊണ്ട് വീഡിയോ എടുത്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ് നേരെ കൃഷ്ണൻ്റെ വെണ്ണ ഉരുള കാണാൻ വേണ്ടി അത് കഴിഞ്ഞ് നാളെ വേറൊരു വീഡിയോയും കൂടെ നമുക്കിവിടെ ചെയ്യാം ഓക്കേ നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് കൃഷ്ണൻ്റെ വെണ്ണ കല്ല് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇതൊരു അത്ഭുതം തന്നെയാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറുന്നിടത്ത് ഞാൻ വീഡിയോ എടുക്കാതെ വെച്ചില്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ പ്ലേസുകളിൽ കയറാൻ മുമ്പ് വീഡിയോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ അലവിടല്ലെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം അവർ മാറ്റും അതുകൊണ്ട് ഞാൻ ഇതിന് ക്യാമറ പോക്കറ്റിലൂടെയാണ് പോകുന്നത് കേട്ടോ അതാകുമ്പോൾ അവരറിയത്തില്ല അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം ഇത് കണ്ടാൽ നിങ്ങളെ ഞെട്ടും കേട്ടോ മഹാബലിപുരം ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് നല്ലൊരു ഉദ്യാനം കാണാം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഉദ്യാനം ഫുള്ള് പച്ചപ്പാണ് ഞാൻ അതിലേ കൂടിയാണ് കയറി വന്നത് കേട്ടോ എൻട്രൻസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണൻ്റെ വെണ്ണക്കല്ല് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു പാടുകൂറ്റൻ പാറയാണ് ഈ പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ ആ ഇവിടെ നിന്ന് കാണാം നിങ്ങൾക്ക് ഒരു ബാലൻസും ഇല്ലാതെ നമ്മളെന്താ പറയുക ഗുരുത്വാകർഷണ ബലത്തെ ഒക്കെ തള്ളിക്കളഞ്ഞ് സയൻസിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പാറ ഇവിടെ നിൽപ്പുണ്ട് ഇത് എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് അടുത്ത് പോയി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ പാറ കേട്ടോ ഈ പാറ നിങ്ങളൊന്ന് നോക്കിയേ ഇത്രയും വലിയൊരു പാറ ആ താഴത്തെ ചെറിയൊരു ബാലൻസിലാണ് നിൽക്കുന്നത് അതും ഒരു ഇറക്കത്തിലാണ് ഈ പാറ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് ആ രീതിയിലാണ് നിൽക്കുന്നത് ആൾക്കാർ അവിടെ താഴെ ഇരിക്കുന്ന കാണുമ്പോഴേ ഇതെങ്ങനെ ഉരുണ്ട് വീണ തീർന്നില്ല ഇവരുടെ കാര്യം അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൈവയ്ക്കും എന്നിട്ട് ബാഹുബലിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈയും വെച്ചിട്ട് ബാഹുബലിയാന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്ന ടീംസാണ് ഇവിടെ കൂടുതൽ വരുന്നത് അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പ്ലേസാണിത് എന്നുവെച്ചാൽ ഈ ഇറക്കമാണ് ഉണ്ടോ ഈ ഇറക്കത്തിലാണ് ഈ പാറ നിൽക്കുന്നത് കേട്ടോ ആ ചേട്ടൻ ബാഹുബലിയാകുമ്പോഴാണ് ഈ ഇറക്കത്തിലാണ് ഈ പാറ നിൽക്കുന്നത് അതാണ് ഈ മഹാബലിപുരത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇവിടെ ഫുള്ളി എന്താ പറയുക ഒരു പാറകളുടെ ഒരു അത്ഭുത ലോകമാണ് ഈ മഹാബലിപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കൃഷ്ണൻ്റെ വെണ്ണക്കല്ല് എന്നുള്ള പേര് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള പേരൊന്നുമല്ല പണ്ടിവിടെ ഇന്ദിരാഗാന്ധി വന്നപ്പം ഇവിടെയുള്ള ഒരാൾ ഇതിൻ്റെ പേര് ചോദിച്ചപ്പം ഇന്ദിരാഗാന്ധി ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരാണ് കൃഷ്ണൻ്റെ വെണ്ണക്കല്ല് എന്ന് പിന്നീട് ആ പേരിലങ്ങ് അറിയപ്പെട്ടു എന്നേ ഉള്ളൂ കഴിഞ്ഞ വർഷം ചൈനീസ് പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ വന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായൊരു സംഭവം ഈ കാഴ്ച ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം അറിയാമല്ലോ നമ്മളെ ഈ ഒരു മേഖലയിലെല്ലാം പണ്ടുണ്ടായിരുന്ന ഭരിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പല്ലവ രാജാക്കന്മാരാണ് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് പോലും ഈ ഒരു പാറയെ ആനയെ വെച്ച് ഉരുട്ടി ഇടാൻ നോക്കിയിട്ട് പോലും ഇതിനെ അനക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതെന്താണെന്ന് യാതൊരു പിടിയില്ല അത് മേളിൽ കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഈ ഒരു ഇറക്കത്തിലാണ് കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പാറ ശ്രദ്ധിക്കാം ഇപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വലിയ മലയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ വെള്ളം ഒഴുകുന്നില്ല പിന്നെ ഈ പാറ ഇത് ആരും ഇവിടെ കൊണ്ടുവച്ചു ഇതെങ്ങനെ വന്നു
ഒന്നും ഒരു പിടുത്തമില്ല ട്ടോ. എന്തായാലും ഇതിന്റെ ഓൾ റൗണ്ട് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ ഇവിടെയൊക്കെ ആ പാറയുടെ ഭാഗങ്ങളാണ്. ഈ സിറ്റിയുടെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ പാറയുടെ മേൽഭാഗം ഉണ്ടോ ചെത്തിയിരിക്കുന്നത്, താഴോട്ട് വേറെ ഷേപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാറകളൊക്കെ കാണാം, പക്ഷെ അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കാണാൻ വേണ്ടി മലയാളികളെന്നല്ല എല്ലാ നാട്ടുകാരും ഹിന്ദിക്കാരും എല്ലാവരും വന്ന് ഇവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒരു കാണേണ്ട ഒരു കാഴ്ചയാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റിയാൽ സൂപ്പറാണ്. ഞാൻ ആരെങ്കിലും കൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ അത്ഭുതങ്ങൾ നമ്മളെ തമിഴ്നാട്ടിലുണ്ടല്ലേ. തമിഴ്നാട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ തമിഴ്നാടിൻ്റെ കൂടുതൽ കാഴ്ചകൾ, അതെല്ലാം നമ്മളിനി നമ്മളെ വണ്ടി എടുത്തതിന് ശേഷം. അപ്പുറത്തായിട്ടും കുറച്ച് പാറകൾ കാണാം, അതൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഇതിൻ്റെ അത്രയും ഒരു അത്ഭുതമല്ല അതൊന്നും. ഇതിൻ്റെ ഭാരം ഏതാണ്ട് കണക്കാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് 2.5 ലക്ഷം കിലോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാരം കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ എങ്ങനെ ഭാരം തൂക്കിയതെന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് പോട്ടെ. എൻ്റെ പൊന്നോ, വീഴത്തില്ലല്ലോ ഇത്. പോട്ടാ ഏ അപ്പടിയാ അപ്പടിയാ. ഓക്കെ ഓക്കെ. ആ പുള്ളിക്കാരൊരു ഫോട്ടോ എടുക്കണം, ഞാനൊന്ന് മാറിക്കൊടുക്കാം. ഇവിടെ തെന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും അഡ്വഞ്ചറസ് ആയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കൂടെ പോവാണ്. ഇനി ഞാൻ ആരെങ്കിലും കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കട്ടെ. മനസ്സിലായി? ഇതാ അങ്ങോട്ട് പോരെ. ആ ഓക്കെ ഓക്കെ. ഇതിലൊന്ന് സ്ലിപ്പായി പോകല്ലോ. ആഹാ, ഇത് ഞാൻ ഇങ്ങനെ തെന്നി പോകുന്നുണ്ട്. ഒരു ഫോട്ടോ എനിക്ക് എടുത്തു കൊടുക്കുകയാണ്. ഓ, ഇതിലെ സെറിയിട്ട് വരാം അല്ലേ. ഇല്ല ഇങ്ങ സ്റ്റാപ്പ് പണിക്കാ, ഓടി വന്നോ. ഇതാണോ സ്റ്റോപ്പ്? ഇതാണോ സ്റ്റോപ്പ്? ഇങ്ങ വന്ന് ഇങ്ങ മട്ട് തണ്ണി വെച്ചിരിക്ക്. താങ്ക് യു താങ്ക് യു. എനിക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കണം. അതുണ്ടോ ഇവിടെ നാച്ചുറലായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, വീഗാലാൻഡൊക്കെ. വീഗാലാൻഡ് ഇതാണ് ഇവിടുത്തെ മറ്റൊരു രണ്ട് പാറകൾ. നമുക്ക് വേണമെങ്കിൽ അതിനകത്തോട്ട് പോയി നോക്കാം. അവിടെ ചെറിയൊരു ഗുഹ പോലെയാണ് കേട്ടോ, ചെറിയൊരു ഗുഹ ടൈപ്പാണ്. ഇതിലേക്ക് കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. എല്ലാം ഓരോരോ അത്ഭുതങ്ങൾ ഇതാണ്ടോ. ഇവിടെ ഒരു ചെറിയ ഗുഹ പോലെയാണ്, ഇതിനകത്തോട്ട് കയറാം. ഇവിടെ നിന്ന് ആരുമില്ലല്ലോ. ആ, ഇത് വലിയ പറയത്തക്ക വലിയ ഗുഹയൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ഗുഹയാണ് കാണുന്നത്. ഇതും നമ്മളെ വയനാട്ടിലുണ്ട് ഇടയ്ക്കൽ ഗുഹ, അതും ഒരു സംഭവമാണല്ലോ. ഒരു കല്ല് വന്ന് മേളി വീണ്, അതുപോലൊക്കെ പല പല സംഭവങ്ങൾ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ നാച്ചുറലായിട്ട് ഉണ്ടായതാണ് ഇതും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, എത്ര കാലം മുമ്പുള്ള കാഴ്ചയാണെന്ന്. കേവ്, ആ ഈ സൈഡ് ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത സൈഡ് അല്ല എന്താ കേവ്? ആ അപ്പടിയാ. ഇവിടെ കണ്ടോ, എനിക്കൊരു കിണർ പോലെ കാണാൻ കണ്ടോ. എൻ്റെ അമ്മ, ഇവിടുത്തെ ഗണേശ് അണ്ണാണ്. ഇന്ത കിണറെ പറ്റി നീ സ്വന്നാ, ഇന്ത ബുക്ക് വാങ്ങാം. മോര് കടഞ്ഞ തൊട്ടി അപ്പടിനാ പല്ലവർ കാലത്തില് മോര് കടഞ്ഞി സാപ്പിട്ടിരിക്കാണ്. പല്ലവർ കാലത്തില് മോര് കടഞ്ഞ് സാപ്പിട്ടിരിക്ക. മോര കടഞ്ഞി സാപ്പിട്ടിട്ട് വേള പത്തിരിക്കാണ്. ഇന്ത മലയിലുണ്ടോ? ഇവിടെ എല്ലാം ഫുള്ള് കൊത്തുപണികളാണ്, പല്ലവർ കാലത്ത് ചെയ്ത കൊത്തുപണികളാണ്. അതിൻ്റെ മോര് കടഞ്ഞെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്ന ഒരു പുസ്തകം തന്നിട്ടുണ്ട്, മഹാബലിപുരം. നിറയെ പുസ്തകം ബുക്കും ഒക്കെ കിട്ടിയിരിക്കല്ലേ. ഇത് വിക്രത നമുക്ക് വില. അപ്പോൾ ഞാനൊരു ചെറിയൊരു പുസ്തകം മേടിച്ചു കേട്ടോ. ഇതിപ്പോൾ ഞാനിത് വാങ്ങിച്ച് പഠിക്കാനല്ല, നമുക്ക് ചേട്ടൻ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ. എന്തോ പേര് ചൊല്ലി വെച്ചില്ല അല്ലേ. ശരി, 60 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. അപ്പോൾ ഞാൻ പുസ്തകം മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഉണ്ടോ അല്ലേ, ഇത് ശില്പങ്ങളുടെ ലോകമാണ്. ഇവിടെ ശിവൻ, ബ്രഹ്മാവ്, കൃഷ്ണൻ, പാർവതി എല്ലാവരുടെയും ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം കല്ലുകൾ കൊണ്ട് തീർത്ത ഒരു അത്ഭുത ലോകമാണ്. ഇത് ആക്ച്വലി ഇതൊരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു പാറയാണ്. ആ പാറയിൽ വെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. ശിവൻ്റെ ശിവലിംഗം കാണാം, പിന്നെ കൃഷ്ണനും ബ്രഹ്മാവും പാർവതിയും, അങ്ങനെ നാല്
ക്ഷേത്രങ്ങൾ പോലെ നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ ഈ കല്ലിൽ. ആ സമയത്ത് ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ മോര് കടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുളമാണ് എന്നാണ്. ഈ കുളമല്ല, മോര് കടയുന്ന ഒരു സാധനം, സാധനമല്ലല്ലോ, മോര് കടയുന്ന ഒരു പാത്രം, വലിയ പാത്രം, അത് പാറ വെച്ചുണ്ടാക്കിയ വലിയ പാത്രം എന്ന് വേണേൽ പറയാം. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തൊക്കെ അമേസിങ് കൺസ്ട്രക്ഷൻ അല്ലേ കല്ലുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. റിയലി ഗുഡ്. നമുക്കിപ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല വൃത്തി എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും കാണാനില്ല കേട്ടോ, എല്ലാം കല്ല് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിലേക്ക് കൂടെ ഈ കേവിൻ്റെ ഈ ഭാഗത്തൂടെ ഒക്കെ നടന്ന് പോവാം. അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണാം. ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ആനയുടെ രൂപം പാറയിൽ വെട്ടി വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ട് ക്ഷേത്രമുണ്ട്, നമുക്കിനി ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കാണണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കടൽ തീര പ്രദേശമാണ്, അപ്പോൾ നമുക്ക് കടൽ കാണണം. അതെല്ലാം നാളത്തെ വീഡിയോയിലുള്ളൂ, കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് എനിക്ക് തീരെ വയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുളിമരവും ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ പോയി ഞാൻ പറഞ്ഞില്ല കുറേ പിള്ളേരൊപ്പിക്കുന്നു, ഇഷ്ടംപോലെ പിള്ളേർ. എന്നെ ചെയ്ത് വിളയാടുന്നതാ, എങ്ക വീട്? സ്കൂളിലെ വീട്? സ്കൂള്? തെരുവ്? ആ അപ്പടിയാ. ഉങ്കൂർ ഭാഷ കിടയാത് മലയാളം. യൂട്യൂബ് ആക്കുമാ? ചാർജ് 2% അല്ലേ, അത് മെമ്മറി ഇതാ കമ്മി. എല്ലാരും പേര് ഒറ്റടിയിൽ സൊന്നെ, ഒറ്റടിയിൽ സൊല്ല്, ഒറ്റടി ഒറ്റടിക്ക് എന്ത് തമിഴ് പറയുന്നത്, ഒറ്റടി സിയ, ഒറ്റടിക്ക് അല്ലേ, പിന്നെ അല്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യാം. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പോകുന്ന വഴി കണ്ടില്ലേ, ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് കേട്ടോ. നല്ല പച്ച പുല്ലൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാം, കടലുമുണ്ട്, കടലും കാണാം. കടൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാം. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൂടുതലും ലക്ഷറി ട്രാവലേഴ്സൊക്കെ കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. എന്ന് വെച്ചാൽ ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്, അവിടെയൊക്കെ താമസിക്കലും ആ രീതിയിലുള്ള കുറച്ചും കൂടെ 5-star ഫെസിലിറ്റി ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററിലുള്ള സൈറ്റാണിത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇത് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലം കാര്യങ്ങളൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ നിരീക്ഷണത്തിലുള്ള സ്ഥലമാണ്. ഇവിടെ കണ്ടോ ക്ഷേത്രങ്ങളൊക്കെ കാണാം, പാറകൾ കൊണ്ടുള്ള ഒരുപാട് നിർമ്മിതികൾ കാണാം. നമുക്ക് അടുത്ത് പോയി കാണാം. കണ്ടോ എന്തൊക്കെ നിർമ്മിതികളാണ് നമ്മൾ. ഇവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ, ഫുള്ള് പാറകൾ കൊണ്ട് തീർത്തിയാണ്. ഇത് ക്ഷേത്രമൊന്നുമല്ല, ഇത് പാറയിൽ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്ന കുറേ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പല ദൈവങ്ങളുടെ രൂപങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഇതും നേരത്തെ കണ്ട പോലത്തെ സെയിം ഒരു പാറ തന്നെയാണ്, ആ പാറയിൽ തീർത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ക്ഷേത്രം കാണാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് കടലിൻ്റെ കാഴ്ചകൾ കാണാം. നോക്കട്ടെ. ആ ഇതും ഒരു ക്ഷേത്രത്തിൻ്റെ രൂപമാണ്, പക്ഷേ ക്ഷേത്രമൊന്നുമല്ല. ഇവിടെ നോക്കിയാലാണ് നമുക്ക് കടൽ കാണാൻ പറ്റുന്നത്. കടൽ ആ ഭാഗത്താണ് കേട്ടോ, കണ്ണുകൊണ്ട് കാണാം, ക്യാമറയിൽ കാണാൻ പാട, വലിയ രീതിയിലും കാണത്തില്ല. അങ്ങ് ദൂരെയാണ് കടൽ, കടലിനോട് ചേർന്നാണ്. നമ്മളിതാ ഇതിൻ്റെ താഴെ കൂടെയാണ് വന്നത്. അപ്പുറത്തായിട്ടാണ് എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. അതിന് ഇതിൻ്റെ താഴെ പോയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കാണിക്കാം. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് റൂമ് കുറച്ച് അപ്പുറത്തേ ഉള്ളൂ, റൂമും 350-400 meters ഉള്ളൂ നമ്മൾ താമസിച്ച റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ വേറെ ഷോർ ടെമ്പിളുണ്ട്. ഷോർ ടെമ്പിളിൻ്റെ വിശേഷങ്ങളും ബീച്ചിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ എന്തായാലും നേരെ താഴോട്ട് ഇറങ്ങണം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് 40 രൂപയാണ്.
ഓൺലൈനിലാണ് എല്ലാവരും ബുക്ക് ചെയ്യുന്നുണ്ടോ? അതിനുള്ള സ്കാൻ ചെയ്യേണ്ട സംഭവങ്ങളും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പിന്നെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. ഞാൻ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ ഇവിടെ കാണേണ്ട കാഴ്ച ഉണ്ടോ? ഈ കയറുന്ന ഭാഗത്തിനായിട്ട് അവിടെ ഒരു കുരങ്ങനെ കാണും. എന്താച്ചാ ഒറിജിനൽ കുരങ്ങനല്ല, കല്ലുകൊണ്ട് തീർത്ത ഒരു കുരങ്ങൻ പേൻ നോക്കുന്ന രീതിയിലാണ് കല്ലുകൊണ്ട് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാറയിൽ ഫുള്ള് നിർമ്മിതികളാണ്. ആന, രണ്ട് ആന കാണാം നമുക്ക്, ആണോ? രണ്ട് ആന, പിന്നെ ഒരുപാട് ആൾ രൂപങ്ങൾ ഒക്കെ ആയിട്ട്. എത്ര പണിയുണ്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. പക്ഷെ പണ്ടുള്ള ആൾക്കാർ ഭയങ്കരമായ ആർട്ടിസ്റ്റുകളായിരുന്നു. ഈ പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അവർ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണിത്. ഒരു വലിയ ആനയും അതിൻ്റെ പുറകിലായിട്ടൊരു ചെറിയ ആനയും, പിന്നെ ഇതൊരു വെള്ളം നിൽക്കുന്ന സ്പേസുമായിട്ട് ഒക്കെയുള്ള ഓരോ ഇതിനകത്തെല്ലാം ഓരോ കഥകൾ കാണും. അവരോരോ കഥകൾ ഉദ്ദേശിച്ചാണ് ഓരോന്നും വരയ്ക്കുന്നത്, അതായത് വെട്ടി ഉണ്ടാക്കുന്നത്. ഇതുക്കുള്ള പോലാമല്ലേ. അപ്പം എന്നാ ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ടോ. ഇവിടെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ലായിരിക്കുന്നു. ഈ വഴിയിലൂടെ സിമ്പിളായിട്ട് കയറിയാൽ ഇത് കയറാൻ ടിക്കറൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗുഹാ രീതിയിലുള്ള സെറ്റപ്പും പിന്നെ ചെറിയ അതിനകത്തൊരു അമ്പലമായിരിക്കും. ഇതിനകത്ത് ചെരുപ്പിട്ട് കയറാൻ തോന്നുന്നു അല്ലേ? ചെരുപ്പ് ഊരി വെച്ചേക്കാം, നമ്മൾ ചെരുപ്പിട്ട് കയറണ്ട. അപ്പോൾ ഇതിനകത്ത് കയറി എന്തോ കാണാൻ പറ്റുന്നത് നോക്കാലോ. ഹാ, ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നല്ല സൂപ്പർ തണുപ്പാണല്ലോ. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നനഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും കാണാനില്ല, ഒരു ഗുഹ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ കല്ലുകൊണ്ടുള്ള തൂണുകൾ, കല്ലിൽ വെട്ടിയ തൂണുകൾ, പണ്ടുകാലത്തെ ആൾക്കാർ താമസിക്കുന്ന സ്പേസാണിത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് ദൂരെ നിന്ന് കാണുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. ഇതിനകത്തുനിന്ന് കാണുന്നതിനേക്കാളും നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴേ ഇതിൻ്റെ ഭംഗി വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സാർ, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ്, ഞാൻ തിരിച്ചു പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ രീതിയിലൊക്കെയുള്ളൂ, ചെറിയൊരു വിശേഷങ്ങളായിരുന്നു ഇത് വീഡിയോ. പക്ഷേ സംഭവം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്, കാണേണ്ട കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ മഹാബലിപുരത്ത് വരുമ്പോൾ ഇവിടെ കാണണം. ചെന്നൈയിൽ വരുന്നവർക്ക് മഹാബലിപുരം 50 കിലോമീറ്റർ, ചെന്നൈ ടൗണിലാണ് ഒരു 65-70 കിലോമീറ്റർ നേരത്തെ വരത്തുള്ളൂ. വന്ന് കാണേണ്ട ഒരു കാഴ്ച കേട്ടോ മഹാബലിപുരം. മഹാബലിപുരം ഒരുപാടുണ്ട്. നമുക്ക് നാളത്തെ വീഡിയോയിൽ മഹാബലിപുരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.